ആശങ്കയുടെ മഴമേഘ കാറുകൾ ആകാശത്തെ കനം വെച്ചെങ്കിലും കോവിഡ് മഹാമാരിയുടെ പ്രതിസന്ധികൾക്കിടയിലും വിഷു വിപണി സജീവം. കഴിഞ്ഞ വർഷം കോവിഡിനെ തുടർന്ന് വിഷു വിപണി നിർജ്ജീവമായിരുന്നുവെങ്കിലും ഇക്കുറി കുറയൊക്കെ നികത്താനായ ആശ്വാസത്തിലാണ് വ്യാപാരികൾ. വിഷു തലേന്ന് ഉച്ചതിരിഞ്ഞ് മഴ പെയ്തത് കുറച്ച് പ്രയാസമുണ്ടാക്കിയെങ്കിലും വിപണി സജീവമായിരുന്നു. കണിവെള്ളരി ഉൾപ്പെടെ പച്ചക്കറികൾ വാങ്ങാൻ വ്യാപാര സ്ഥാപനങ്ങളിൽ വൻ തിരക്കായിരുന്നു. പലയിടത്തും പച്ചക്കറികൾ പലതും വൈകിട്ടായപ്പോഴേക്കും തീർന്നിരുന്നു. വിഷുക്കണിക്കായുള്ള കണിക്കൊന്നയും വിൽപ്പനയ്ക്കായി വിപണിയിൽ ഒരുക്കിയിരുന്നു. നാട്ടിൻപുറത്ത് പലയിടത്തും ഇക്കുറി ധാരാളം കണിക്കൊന്നകൾ പൂത്തുനിന്നിരുന്നത് തിങ്കളാഴ്ച തന്നെ പലയിടത്തും അപ്രത്യക്ഷമായിരുന്നു. സമീപ പ്രദേശങ്ങളിലെ പറമ്പുകളിൽ നിന്നും കണിക്കൊന്ന പൊട്ടിച്ചുകൊണ്ടുവന്ന് വിൽപ്പനയ്ക്ക് വയ്ക്കുകയായിരുന്നു. ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾ ഉൾപ്പെടെയുള്ള കണി കാണാനുള്ള സാമഗ്രികൾക്കായി പൂജാകടകളിലും മറ്റും വർദ്ധിച്ച തിരക്ക് കാണാമായിരുന്നു. മഴയുടെ മൂടുപടം പടക്ക വിപണിക്കാരെ ആശങ്കയിൽ ആഴ്ത്തുമെന്ന് കരുതിയെങ്കിലും അവരും സന്തോഷത്തിലാണ്. പടക്ക വിപണിയിൽ ഏറ്റവുമധികം കച്ചവടം നടക്കേണ്ട നാളുകളാണ് വിഷുക്കാലം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്ന ശേഷം പടക്ക വിപണി ഒന്ന് സജീവമായിരുന്നു. വീണ്ടും കാത്തിരുന്നത് വിഷുവിനായിരുന്നു. വിഷു വിപണി സജീവമായി. ഇനി പ്രതീക്ഷ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനമാണ്. ശബ്ദം കുറഞ്ഞ ചൈനീസ് പടക്കങ്ങളും രണ്ട് മിനിറ്റ് കത്തി നിൽക്കുന്ന മേശപ്പൂവുകളും ലാത്തിരി പൂത്തിരി കമ്പിത്തിരി എന്നിങ്ങനെ ഉൾപ്പെട്ട വിവിധ ഇനം കിറ്റുകളായാണ് വിൽപ്പന.